എന്റെ ഓമനെ ഇന്ന് വൈകിട്ട് ഗംഗയമ്മൻ കോവിലിൽ വരുമോ? എന്തിനാണ് മാറി? അന്ന് നീ കമ്പി കൊടുത്തു, ഇന്ന് നീ ഉരുളക്കിഴങ്ങി കൊടുക്കണോ? പിടിച്ചു എന്റെ ഭാര്യ കാമുകനെ ഞാൻ കയ്യോടെ പിടിച്ചു. എല്ലാരും ഓടിവരിൻ. തെരുവിലെ കാമുകന്റെ ഉരുളക്കിഴങ്ങിൽ പൊതിഞ്ഞ പ്രേമലേഖനം നിങ്ങൾക്ക് വായിച്ചു കേൾക്കണോ? വായിച്ചു കേൾക്കണോ? ആ വിടില്ല ഓമനെ, ഇന്ന് വൈകുന്നേരം ഗംഗയമരം കോവിലിൽ വരുമോ? നിനക്ക് ചുടു ചുംബനം ചുംബനം എന്റെ ഗോപി ദിവസം നിനക്ക് ഇതന്നെയാണ് പണി. ഗോപി നിന്റെ സീനിയർ ഓഫീസർ വീണ്ടും പണിയുന്നു. നിർത്താൻ നിർത്താൻ അട വിടുകയാ. ഒരുത്തർക്ക് ഒരുത്തർ അടിച്ചിട്ട് ചേർത്ത് തൊളയട്ടും. ഗോപി ഞാനാ നിർത്താൻ പറയും. ഇനി വഴക്കുണ്ടാക്കില്ല. ഞാനും എന്റെ ഭാര്യ ഇവിടുന്ന് താമസം മാറുകയാണ്. ആ ഇന്ന് ഈ ഉരുളക്കിഴങ്ങിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇനി മേലാലിവൻ ആർക്കും പ്രേമലേഖനം എഴുതരുത്. നാട്ടുകാർ ചേർന്ന് ഇവന്റെ കൈ വെട്ടിയിടണം. ആ കൈ ഇവിടെ കിടന്ന് പിടയ്ക്കുന്ന കണ്ടിട്ട് വേണം എനിക്കും ഭാര്യയ്ക്കും പോകാൻ. എന്തായാലും എന്റെ രാവൻകുട്ടി നീ ഇത്ര ചെറ്റയായി പോയല്ലോ. എന്റെ പൊന്ന് സാർ, നീ മിണ്ടരുത്. നാട്ടുകാർ വിരിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം. ഒരു പലചരക്കടക്കാരൻ ഈ രാവൻകുട്ടി എന്റെ സാറ്. അയ്യോ എല്ലാത്തിനും കട്ടും എന്റെ കളി ദൈവങ്ങളെ എനിക്ക് ശക്തി തരൂ. മല്ലിന്റെ പൊന്ന് എന്റെ പൊന്ന് സാറേ, ഞാൻ കത്ത് എഴുതിയിട്ടില്ല. നീ മിണ്ടരുത്. ഇവന് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ തീരുമാനിക്കാം. നമുക്കിവരെ കോർട്ട് മാർഷൽ ചെയ്യാം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറമാഷേ. ഓക്കെ ഇവരെ ആ മതിൽ വരെ 11 പ്രാവശ്യം ഓടിക്കാം. ഓടിച്ചാലേ ഇവൻ അതുവഴി അങ്ങ് ഓടിക്കളയും. ഇവനെ കൊണ്ട് ചുമടെടുപ്പിക്കാം. ചുമട്ടൊക്കെ എടുത്ത് ഇവനെ നല്ല ശീലമുള്ളതാ. നമുക്ക് ഇവനെ കൊണ്ട് ഏത്തടിക്കാം. ഏത്തും അത് കുറച്ച് കൂടുതലല്ലേ? കുറയ്ക്കാം. പാവല്ലേ, 99 മതി. ഇനി കുറയ്ക്കുന്ന പ്രശ്നമില്ല. ഇനി മേലാൽ ഞാൻ പെൺകുട്ടികൾക്ക് പ്രേമലേഖനം എഴുതുകയില്ല. ഇനി മേലാൽ ഞാൻ പെൺകുട്ടികൾക്ക് കത്ത് എഴുതില്ല.